ഒരാവശ്യമായല്ലോ കണ്ടിട്ട് ഓണമൊക്കെ കഴിഞ്ഞു എല്ലാവരും സന്തോഷമല്ലേ എങ്ങനെയുണ്ട് വീട്ടിലെല്ലാവർക്കും അച്ചനും അമ്മച്ചയ്ക്കൊക്കെ സുഖമാണോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സ്ഥാനമുണ്ട് കേട്ടോ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബലഹീനതകളുണ്ട് ഞങ്ങളുടെ വികാരങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ അങ്ങ് വിശുദ്ധമാക്കി തീർക്കണമേ അങ്ങ് ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു തെറ്റിലേക്കും പോകില്ല അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കണമേ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ ഈശോയെ അങ്ങേ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് സ്നേഹിക്കുന്നു സ്നേഹമുള്ള ഈശോയെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാനക്കും അമ്മേൻ കഴിഞ്ഞ ആഴ്ച ലൈംഗിക വിശുദ്ധിയെക്കുറിച്ചുകൂടെ നമ്മൾ കണ്ടു അല്ലേ ഏത് പ്രമാണമായിരുന്നു എന്നറിയാമോ ഇത് ആറാമത്തെ പ്രമാണമാണ് കർത്താവിൻ്റെ ആറാമത്തെ പ്രമാണം എന്താണത് വ്യഭിചാരം ചെയ്യരുത് ലൈംഗികത എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ നാണമൊക്കെ പോയോ അല്പോക്കെ നാണിക്കുന്നതൊക്കെ നല്ല കേട്ടോ ചിരി നാണമൊക്കെ ഉള്ളത് ഈ ജീവിത വിശുദ്ധിയൊക്കെ പാലിച്ചവരെ കുറിച്ചും ഒരുപാട് കഥകളൊക്കെ സാർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അല്ലേ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി അറിയാമോ ആ ശരി മലമുഴയ്ക്ക് വേഴാമ്പലാ അല്ലേ ഈ വേഴാമ്പലിനെ ഞാൻ ഈ ഒന്ന് കൊണ്ടുവരട്ടെ കേൾക്കാൻ ഇഷ്ടമാണോ വേഴാമ്പലിനെ കുറിച്ചൊന്ന് കേൾക്കാൻ ഇഷ്ടമാണോ ആണല്ലേ ഈ വേഴാമ്പലൊരു പ്രത്യേകതയുണ്ട് ഈ വേഴാമ്പലിൽ പെൺകുളികൾ തീറ്റ തേടി പോകാറില്ല ആൺകിളികളാ മനുഷ്യരെ പോലെ ആൺകിളികളാണ് വീട്ടുകാരും നോക്കുന്നത് ഈ പെൺകുളികൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കും ഈ തീറ്റ തേടി പോകുന്ന ആൺകിളി കൂട്ടിന് വെളിയിറങ്ങുമ്പോഴത്തേനും അതിൻ്റെ ഒരുതരം ദ്രാവകം കൊണ്ട് അതിൻ്റെ കൂടിൻ്റെ ദ്വാരമടയ്ക്കും അതിൻ്റെ ഒരു ഒരു ദ്രാവകം കൊണ്ട് കൂടിൻ്റെ ദ്വാരമടയ്ക്കും പെൺകുളിക്കൊരിക്കലും വെളിയിലെ കാഴ്ചകൾ പുറം കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കില്ല പെൺകിളി അവിടെ തന്നെ ആയിരിക്കും തീറ്റ തേടി ഇവൻ ദൂരെ പോയി തീറ്റയുമായി വന്ന് തിരികെ വന്നിത് കൊത്തിപ്പെറുക്കി കൊത്തിപ്പെറുക്കി പെൺകിളിയെ കാണും ഇവന് തീറ്റ തേടി പോകുന്ന വഴിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ പെൺകിളി ആ കൂട്ടിൽ തന്നെ ആയിരിക്കും വെളിയിലേക്ക് വരില്ല വേഴാമ്പലിൻ്റെ ഒരു പ്രത്യേകത വേഴാമ്പല് അതിൻ്റെ പെൺകിളി ഒരു ഒരിണയുമായി മാത്രമേ ചേരാറുള്ളൂ ഒരിണയെ മാത്രമേ സ്വീകരിക്കാറുള്ളൂ ഭയങ്കര ജീവിത വിശുദ്ധിയാണ് മനുഷ്യരെക്കാളും ഏറെ ജീവിത വിശുദ്ധിയാണ് ഒരുപാട് പാഠങ്ങൾ അതിനകത്തുണ്ട് വിവാഹിത ജീവിതത്തെക്കുറിച്ചുകൊണ്ടൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടില്ലേ അതിൽ വിശ്വസ്ത പുലർത്തുന്നതിനെ കുറിച്ചുകൊണ്ടൊക്കെ സാർ പറഞ്ഞില്ലേ അവിടെ ഈ വേഴാമ്പലിനെയൊക്കെ ഒരുപാട് മാതൃകയാക്കേണ്ടവരാണ് നമ്മൾ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നവർക്ക് ലൈംഗിക വിശുദ്ധിയൊക്കെ കാത്തുസൂക്ഷിക്കുന്നവർക്ക് ദൈവം നമ്പുരാൻ ഒരുപാട് നന്മകൾ തരും ഒരുപാട് നന്മകൾ തരും അതിലൊരു ഒരു ചെറിയൊരു ഉദാഹരണം പറയട്ടെ നമ്മുടെ ബൈബിളിൽ ഒരു കഥ പറയട്ടെ ദാനിയൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ സൂസന്ന എന്നൊരു കഥാപാത്രമുണ്ട് യോവാക്യം എന്ന അതിസമ്പന്നനായ അതിസമ്പന്നൻ ഭയങ്കര സമ്പന്നൻ സമ്പന്നനായ ഒരു യുവാവ് ആതിസുന്ദരിയായ ഭയങ്കര സുന്ദരിയായ സൂസനയെ കല്യാണം കഴിക്കുക സുസന്നക്ക് സുന്ദരി എന്നതിനുപരി അവൾ ഭയങ്കരമായി ദൈവഭക്തിയായിരുന്നു അവൾ യോവാക്യമിൻ്റെ ഭാര്യയായിട്ട് യോവാക്യമിൻ്റെ രാജകൊട്ടാരത്തിലേക്ക് വരിക വലിയ കൊട്ടാരം പോലെയുള്ള മണിമാളിക പോലെയുള്ള വീടാണ് വലിയ വീടിന് മുമ്പിൽ വലിയൊരു ഉദ്യാനമുണ്ട് വലിയൊരു പൂന്തോട്ടമുണ്ട് കുളവും ഒക്കെയുള്ള വലിയൊരു പൂന്തോട്ടമുണ്ട് ഇവിടെ വന്നപ്പോൾ ആ നാട്ടിലെ രണ്ട് ശ്രേഷ്ഠന്മാരായിട്ട് ന്യായാധിപന്മാർ വന്നു ഈ യോവാക്കിമിന്റെ വീട്ടിലേക്ക് ന്യായാധിപന്മാരും ശ്രേഷ്ഠന്മാരും രാജ്യപുരോഹിതന്മാരും ഒക്കെ ഒരുപാട് പേര് വരാറുണ്ട് വിരുന്നായിട്ട് വരാറുണ്ട് ഈ ന്യായാധിപന്മാർ യോവാക്കിമിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ വെച്ചുകൊണ്ട് സൂസനെ കാണുന്നു ഈ സൂസന്നയോട് അവർക്ക് ഒരു താല്പര്യം തോന്നുന്നു ഒരു മോശമായ താല്പര്യം അവർക്ക് സൂസനെ തൻ്റെ തങ്ങളുടെ ഭാര്യയായിട്ട് കിട്ടണമെന്ന് അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നില്ല അങ്ങനെ ഇവരിങ്ങനെ ഓരോ ദിവസവും സുസന്ന ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് പോകുന്നു ഒരു ദിവസം തക്കം കിട്ടിയപ്പോൾ ഇവർ നോക്കുമ്പോൾ സുസന്ന ഉദ്യാനത്തിൽ ഇങ്ങനെ തോഴിമാരുമായിട്ട് പോവുകയാണ് അതിയായ ചൂടാണ് സുസന്ന ഇവരൊന്ന് കുളിച്ചേക്കാൻ വന്നു കൊടുത്തു സുസന്ന കുളിക്കാനായിട്ട് കുളിപ്പടവുകളിലേക്ക് ഇറങ്ങി തോഴി മാറിയപ്പോൾ ഉദ്യാനത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ഈ തക്കത്തിന് ഇവർ രണ്ടുപേരും കൂടെ ഉദ്യാനത്തിൽ കയറി ഉദ്യാനത്തിൽ കയറിയിട്ട് ഇവരവിടെ ഒളിഞ്ഞിരുന്നു ഒളിഞ്ഞിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ സൂസനെ സുസന്നെ കുളിക്കാനായിട്ടിറങ്ങിയപ്പോൾ ഇവർ ഓടി സുസന്നെ അടുത്തേക്ക് വന്നിട്ട് ഇവർ ഇവരുടെ ആഗ്രഹം പറഞ്ഞു ഞങ്ങളോടുത്ത് നീ ശയിക്കണം നിന്റെ സൗന്ദര്യത്തിൽ ഞങ്ങൾ ആകൃഷ്ടരാണ് ഞങ്ങളോടുത്ത് നീ ഒന്ന് ശയിക്കണം സുസന പറഞ്ഞു ദൈവഭക്തിയായ സുസന്ന പറഞ്ഞു ഒരിക്കലും ദൈവത്തെ പിരിഞ്ഞുള്ള ദൈവത്തെ മറന്നുള്ള ഒരു പാപം ചെയ്യാൻ ഞാൻ തയ്യാറല്ല അപ്പോൾ ഇവർ പറയുകയാണ് നീ ഇപ്പോൾ തയ്യാറല്ല എങ്കിൽ ഞങ്ങൾ പറയും വെളിയിലേക്ക് ഞങ്ങൾ പറയും ഞങ്ങൾ ന്യായാധിപന്മാരാണ് ഞങ്ങൾ പറയും ഇവിടെ മറ്റൊരു യുവാവുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ആ യുവാവുമായിട്ട് നീ ആലിംഗനം ചെയ്തു നിൽക്കുന്നത് കണ്ടു എന്ന് ഞങ്ങൾ വെളിയിൽ പറയും നിന്നെ മോശക്കാരിയാക്കും സുസന പറഞ്ഞു അങ്ങനെ ആയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല ഇവർ ഞാധിപന്മാർ വെളിയിലേക്ക് പോയി അവർക്ക് ദേഷ്യം വന്നു അവർ വെളിയിലേക്ക് പോയി അവർ മറ്റുള്ളവരോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഞങ്ങൾ അവിടെ വന്നപ്പോൾ അവിടെ ഒരു യുവാവ് ഉണ്ടായിരുന്നു ആ യുവാവ് അതിശക്തനായിരുന്നു അവൾ സൂസനയുമായിട്ട് ആലിംഗനം ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു സൂസന തെറ്റ് ചെയ്തു അവളെ എന്ത് ചെയ്യണം അവളെ വധിക്കണം അങ്ങനെ വിചാരണയില്ലാതെ അവളെ വധിക്കാനായിട്ട് കൊണ്ടുപോകുക അവളെ അപ്പനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമാണ് അവർക്കറിയാം അവൾ തെറ്റ് കിട്ടില്ല എന്ന് യോവാക്യമിനും അതിയായ സങ്കടം ഇങ്ങനെ വധിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ബാലൻ ദാനിയൽ എന്ന ബാലൻ പറയുകയാണ് ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അപ്പോൾ ആളുകളെല്ലാവരും എല്ലാവരും വന്ന് എന്താ ദാനിയലെ അങ്ങനെ പറഞ്ഞത് വിചാരണ കൂടാതെ ഇവളെ ശിക്ഷിക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് വിചാരണ നടത്തണം അങ്ങനെ ദാനിയൽ വിചാരണ നടത്തുന്നത് ഇത് കണ്ടിരിക്കുന്നത് രണ്ട് ന്യായാധിപന്മാരാണ് ഈ ന്യായാധിപന്മാരെ ഓരോരുത്തരെയും മാറ്റി നിർത്തിക്കൊണ്ട് വിചാരണ നടത്തണം ഒന്നാമത്തെ ആളിനെ കൊണ്ടുവന്നു ദാനി ദാനിയയിൽ ചോദിച്ചു നിങ്ങൾ എന്താണ് കണ്ടത് അപ്പോൾ കണ്ട കാര്യം പറഞ്ഞു അപ്പോൾ നിങ്ങൾ എവിടെ എവിടെ നിന്നാണ് ഏത് മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് സുസനെ ആലിംഗനം ചെയ്തതായിട്ട് കണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നാമത്തെ ആളെ പറഞ്ഞു ഞാൻ കരയാമ്പൂ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ആളുകളെല്ലാം കേൾക്കുകയാണ് കരയാമ്പു മരത്തിൻ്റെ ഉദ്യാനത്തിനുണ്ടായിരുന്ന കരയാമ്പൂ മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് ഇവർ ആലിംഗനം ചെയ്ത് കണ്ടത് നീ പറയുന്നത് കള്ളമാണ് നീ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ദാനിയിൽ അവനോട് പറഞ്ഞു രണ്ടാമത്തെ ഞായർവനെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കണ്ടത് അതെ ഏത് മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് സുസന്ന യുവാവിനെ ആലിംഗനം ചെയ്തായിട്ട് കണ്ടത് അവൻ പറഞ്ഞു ഉദ്യാനത്തിനുണ്ടായിരുന്ന കരുവേലക മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് പൊളിഞ്ഞില്ലേ രണ്ടുപേരും ഒരുമിച്ച് കണ്ടു ഉദ്യാനത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു മരവും ഒരാൾ ഒരാൾ പറഞ്ഞു മരവും ആളുകൾക്ക് മനസ്സിലായി സുസന്ന നിഷ്കളങ്കയാണ് സുസന്നെ തെറ്റു ചെയ്യാത്ത ആളാണെന്ന് മനസ്സിലായി സുസന്നെ എന്ത് ചെയ്തു യോവാക്യമിന് വിട്ടുകൊടുത്തു വിശുദ്ധയായിട്ടുള്ള ജീവിതം നയിച്ച സുസന്നയെ യോവാക്യമിന് കൊടുത്തു ഈ രണ്ട് ന്യായധിപന്മാരെ മരണത്തിന് ശിക്ഷിച്ചു രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ ജീവിത വിശുദ്ധിയോടുകൂടി ജീവിച്ച സുസന്നയെ ദൈവം അനുഗ്രഹിച്ചു ദൈവം അവളെ നിലവിളി കേട്ടു ദൈവം അവളുടെ നിലവിൽ കേട്ടിട്ടാണ് ദൈവമാണ് ദാനിയലിനെ അവിടെ നിയോഗിക്കുന്നത് രണ്ട് ഈ ന്യായാധിപന്മാർ മനസ്സുകൊണ്ട് അവരുടെ പ്രവൃത്തി കൊണ്ട് ലൈംഗിക വിശുദ്ധി പാലിച്ചില്ല അവിടെയാണ് ആ ലൈംഗിക വിശുദ്ധി പാലിക്കാതെ വന്നപ്പോൾ അവർ എന്തിനടുമെട്ടു മരണത്തിന് വിധിക്കപ്പെട്ടു അപ്പം ലൈംഗിക വിശുദ്ധി പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ ലൈംഗിക വിശുദ്ധി നമ്മൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ ഈ ലൈംഗിക വിശുദ്ധിയിൽ നിങ്ങളൊരു ഒരു പത്രവാർത്ത കണ്ടേ ഒരുപാട് പത്രവാർത്തകൾ ബാലികയെ പീഡിപ്പിച്ചു കുട്ടിയെ പീഡിപ്പിച്ചു വയോധികയെ പീഡിപ്പിച്ചു സ്വവർഗരതികൾ നടക്കുന്നു അങ്ങനെയുള്ള എന്തെന്തു വാർത്തകളാണ് കണ്ടു ആ വാർത്തകൾ കണ്ടു ഇതൊക്കെ ലൈംഗിക വിശുദ്ധി ഇല്ലാത്തതിൻ്റെ തെളിവാണ് മനസ്സിന് പാകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തതിൻ്റെ തെളിവാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് പാകമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളതുപോലെ ലൈംഗിക വിശുദ്ധിയും പാലിക്കണം ഇവിടെ ഒരു കുടുംബം ഒരു അപ്പനും അമ്മയും കുട്ടികളുമുള്ള സന്തോഷത്തോടെ വസിക്കുന്ന ഒരു കുടുംബം സാർ ഒരു ഒരു കുടുംബത്തെ കാണിക്കാം കണ്ടോ ആ കുടുംബത്തിൽ എന്ത് സന്തോഷം നോക്കി ആ മക്കളും അപ്പനും അമ്മയും ഒക്കെ എന്ത് സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഇങ്ങനെ അപ്പനും അമ്മയും മക്കളും ഒക്കെയായിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ പ്രമാണമായ ആറാമത്തെ പ്രമാണമായ വ്യഭിചാരം ചെയ്യരുത് ഈ വ്യഭിചാരം ചെയ്യരുത് എന്ന ദൈവകൽപ്പന കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നു അത് പാലിക്കപ്പെട്ടാൽ വ്യക്തിബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നു ഇതുപോലെ നല്ലൊരു കുടുംബം എല്ലാം തുറന്നു പറയുന്ന അപ്പനും അമ്മയും മക്കളും സന്തോഷിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ചിരിക്കുന്ന പങ്കുവെക്കുന്ന ഒരു കുടുംബം നമുക്കും വേണ്ടേ നമ്മുടെ വീട്ടിലൊക്കെ വേണ്ടേ ഇതുപോലെയുള്ളൊരു കുടുംബം നമുക്കും വേണ്ടേ എല്ലാവരും പങ്കുവെക്കുന്ന കളിക്കുന്ന ചിരിക്കുന്ന നന്മ പറയുന്ന നന്മയുള്ള ഒരു കുടുംബം അങ്ങനെയാകണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവകൽപ്പനയായ ആറാമത്തെ പ്രമാണമായ വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പന നിർബന്ധമായും പാലിക്കണം ഇവിടെ നിങ്ങളെല്ലാവർക്കും ഒരു സംശയം തോന്നും സാറയ്യേ സാർ കുറേ നേരമായിട്ട് ലൈംഗിക വിശുദ്ധി എന്നൊക്കെ പറയുന്നല്ലോ അപ്പോൾ അതിന് എന്താ അത് ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ എന്താ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും അല്ലേ ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ എന്താ എന്ന് നിങ്ങൾ നിങ്ങൾ ചോദിക്കും ഒന്നാമത്തെ നിങ്ങളുടെ ചെറുപ്പകാലത്തിലുണ്ടാകുന്ന ഈ ലൈംഗിക വിശുദ്ധിയുടെ ഒരു തെറ്റ് സ്വയംഭോഗം ചെയ്യുക എന്നതാണ് എന്താ ഈ സ്വയംഭോഗം നിങ്ങളുടെ സ്വന്തം ലൈംഗിക അവയവത്തിലൂടെ സ്വന്തമായി ലൈംഗിക സുഖം അഭി അനുഭവിക്കുക സ്വന്തം ലൈംഗിക അവയവത്തിൽ സ്പർശിച്ചുകൊണ്ടും ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ലൈംഗിക സുഖം അനുഭവിക്കുക അത് ഏറ്റവും വലിയ തെറ്റാണ് ഈ സ്വയംഭോഗം ചെയ്താലുള്ള പ്രശ്നം എന്നാണെന്നറിയാമോ നിങ്ങൾ ഏകാന്തത അനുഭവിക്കും ഒരു ഏകാന്തത പിന്നെ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചിന്തിക്കണം ഒറ്റയ്ക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ജീവിതം പിന്നെ വലിയൊരു നിങ്ങളൊരു സമൂഹ ജീവി ആവില്ല വലിയ വ്യക്തിബന്ധങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നുകൊണ്ട് നിങ്ങൾ ഒരു എന്താ ഒരു മൂകനായ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറും നിങ്ങളെ വലിയ ഒരു ചതിക്കുഴിയിലേക്ക് നിങ്ങൾ പെട്ടുപോകും നിങ്ങളതിനറ്റായിട്ട് മാറും അതിന് തിരികെ വരണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കുമ്പസാരിക്കണം നിങ്ങൾ വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ സ്വയംഭോഗത്തിന് ഒരിക്കലും അടിപ്പെട്ടു പോകരുത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സ്വയംഭോഗം ചെയ്യരുത് നിങ്ങളുടെ പ്രായത്തിൽ ഒരുപാട് കുട്ടികൾ കുട്ടികളിതിന് അടിപ്പെട്ടു പോകുന്ന കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് സ്കൂളുകളിലൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ആണുങ്ങൾ മാത്രം പഠിക്കുന്ന ഒരു ഒരു സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് രണ്ടായിരത്തഞ്ഞൂറോളം ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ് അവിടെ നമുക്ക് ഒരുപാട് കേസുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട് ഈ സ്വയംഭോകുന്നതിനൊക്കെ അടിപ്പെട്ടു പോയി പഠിക്കാൻ കഴിയാതെ മറ്റുള്ളവരോട് മിണ്ടാൻ കഴിയാതെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഈ പ്രായത്തിൽ ഈ പന്ത്രണ്ടും പതിനൊന്നും വയസ്സിലൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും സ്വന്തമായ ഒരു ലൈംഗിക സുഖത്തിന് വേണ്ടി സ്വന്തം ലൈംഗിക അവരുവത്ത് ഉപയോഗിക്കരുത് മനസ്സിലായോ പിടികിട്ടിയോ രണ്ടാമത്തെ തെറ്റെന്ന് അറിയാമോ രണ്ടാമത്തെ തെറ്റാണ് സ്വവർഗരതി സ്വന്തം മാർഗം ഇന്ന് നിങ്ങളവർക്ക് ഈയ്യോ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഹോസ്റ്റൽ ജീവിതങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ സ്വവർഗരതി സ്വന്തം ആൺ ആണിനോടും പെണ്ണ് പെണ്ണിനോടും തോന്നുന്ന ഒരു വൈകൃതമായ ഒരു തീരുമാനം എല്ലാ മതങ്ങളും നമ്മുടെ സഭ പഠിപ്പിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ പാവമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മതങ്ങളും പറയുന്നു അത് പാവമാണ് പ്രകൃതി നിയമത്തിന് തെറ്റാണത് പ്രകൃതി നിയമങ്ങൾക്ക് തെറ്റാണത് ആണാണിനോട് ഞാൻ ഈ ആണ് ചില ചില ആൺകുട്ടികൾ ഭയങ്കര ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് അത് വലിയ 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 കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ട് ഈ സ്വർഗ്ഗ രീതികളിലേക്കൊക്കെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ആണുങ്ങളിലല്ല ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് പെൺകുട്ടികളില്ല രണ്ടു പേരിലും ഉണ്ട് എങ്കിലും ഒരാ ഒരു കുറച്ചെങ്കിലും കൂടുതൽ പെൺകുട്ടികളില്ല പെൺകുട്ടികളിൽ ഇതല്പം കൂടുതലാണ് നിങ്ങൾ ഒരു കാരണവശാലും അത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ് സഭ അതിനെ വളരെ ശക്തമായി എതിർക്കുകയാണ് ഏറ്റവും വലിയ പാവമാണ് സ്വർഗരതി ഒരു കാരണവശാലും അതിനടിപ്പെട്ടു പോകരുത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ നിങ്ങളൊരു പരസ്യം ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു പരസ്യം കണ്ടിട്ടുണ്ടായിരിക്കും നിവിൻ പോളിയ സിനിമാ നടനായിട്ടുള്ള നിവിൻ പോളി അഭിനയിച്ച ഒരു പരസ്യമുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കുറേ കുട്ടികളുമായിട്ട് നിവിൻ പോളി ഇരിക്കുകയാണ് ചോദിക്കുകയാണ് നിങ്ങളുടെ ശരീരത്തിലെ രഹസ്യ ഭാഗങ്ങൾ രഹസ്യ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇപ്പോൾ കുട്ടികൾ പറയുന്നു അറിയാം ഏതൊക്കെയാണ് ആൺകുട്ടികൾ പറയുന്നു ആൺകുട്ടികളുടെ രഹസ്യ ഭാഗങ്ങൾ ശരീരത്തിലെ രഹസ്യ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നു പെൺകുട്ടികൾ പറയുന്നു പെൺകുട്ടികളുടെ നിങ്ങളുടെ ശരീരത്തിലെ രഹസ്യഭാവങ്ങൾ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ശാരീരിക അവയവങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ അവരും ഇത്രയും ഇന്ന കാര്യങ്ങളാണെന്ന് പറയുന്നു അത്രയും ഭാഗങ്ങളിൽ നിങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ട അവയവങ്ങളാണ് ഒരു കാരണവശാലും മറ്റൊരാളിനെ കൊണ്ട് അത് തൊടയിക്കരുത് സ്പർശിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ പ്രായത്തിൽ ഞാനിത് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ പ്രായത്തിൽ മുതൽ ഇത് തുടങ്ങുകയാണ് അതിന് മുന്നേ തുടങ്ങുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ രഹസ്യ അവയവങ്ങളിൽ ശരീരത്തിലെ അവയവങ്ങളിൽ ഒരു കാരണവശാലും മറ്റ് ആളുകൾ സ്പർശിക്കാൻ അനുവദിക്കരുത് അത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതിനൊരു ഒരു പക്വത നിങ്ങൾക്കുണ്ടാകണം ആ പക്വത ഇവിടെ രൂപപ്പെടണം നിങ്ങൾക്ക് സാറിൻ്റെ ക്ലാസ് കൊണ്ട് ഞാൻ നിങ്ങളുടെ മാതാപിതാക്കളെയും ക്ഷണിച്ചിരുന്നു ഈ ക്ലാസ്സിലേക്ക് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്വത രൂപപ്പെടണം ആ പക്വത നിങ്ങൾക്കുണ്ടാകണം ആ പക്വതയിലൂടെ എന്താണ് ഈ സ്വർഗ്ഗ ഒരിക്കലും നിങ്ങൾ പോകില്ല പക്വത ഉണ്ടെങ്കിൽ നിങ്ങൾ പോകില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യ രഹസ്യഭാവങ്ങളിലേക്ക് ആണുങ്ങൾ ആണുങ്ങളോ പെണ്ണുങ്ങളോ പെണ്ണുങ്ങളോ ഒരു കാരണവശാലും അങ്ങനെ പോകരുത് എന്താണ് സ്വർഗരീതി എന്ന് മനസ്സിലായല്ലോ മൂന്നാമതായിട്ട് വ്യഭിചാരം ചെയ്യുക ഇതിൻ്റെ ലൈംഗിക വിശുദ്ധിയുടെ ഏറ്റവും വലിയ പാപം വ്യഭിചാരം മറ്റ് സ്ത്രീകളുമായിട്ട് വിവാഹേതര ബന്ധങ്ങൾ കല്യാണങ്ങൾക്ക് മുമ്പ് ഞാൻ ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയെ കളിപ്പിച്ചുകൊണ്ട് അല്ലെ ഭർത്താവിനെ കളിപ്പിച്ചുകൊണ്ട് പോകുന്ന ബന്ധങ്ങൾ അങ്ങനെയൊന്നും പോരുത് മക്കളെ നിങ്ങളുടെ പ്രേമബന്ധങ്ങളിലൂടെ പെട്ടുപോകുന്ന കുട്ടികൾ ഒരുപാട് ഭ്രൂണഹത്യകളും ഒക്കെ നടക്കുന്ന കാലമായിരുന്നു പെട്ടുപോകുന്ന കുട്ടികളുണ്ട് പെട്ടുപോകുന്ന കുട്ടികൾ അങ്ങനെയൊന്നും പോകരുത് ചതിക്കപ്പെട്ടു പോയാൽ ചതിക്കപ്പെട്ടു പോയി ജീവിതം നശിച്ചു പോയി സ്ട്രോങ് ആയിട്ട് നോ എന്ന് പറയേണ്ട അടുത്ത് നോ എന്ന് തന്നെ പറയാൻ നിങ്ങൾക്കാകണം സ്ട്രോങ് ആയിട്ട് നോ പറയണം വളരെ ശക്തമായിട്ട് അല്ലേ നോ പറയുവോ പറയണം വേണ്ട എന്ന് പറയണ്ടടുത്ത് വേണ്ട എന്ന് തന്നെ പറയണം വ്യഭിചാരം ഇതിൻ്റെ ലൈംഗിക ശുദ്ധികയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു പാപത്തിലേക്ക് വ്യഭിചാരം ചെയ്യരുത് മറ്റ് സ്ത്രീകളുമായിട്ടോ മറ്റു പുരുഷന്മാരുമായിട്ടോ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ കൊച്ചുകുട്ടികളുടെ കാലഘട്ടം നിങ്ങളുടെ കൗമാരപ്രായത്തിൽ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ പറയാം സാർക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൈയ്യാലപ്പുറത്തേക്കും തെങ്ങയ അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴും അപ്പം നിങ്ങൾ നന്മയുടെ വശത്തേക്കേ മാറാവുള്ളൂ നേരെ തിന്മയിലേക്ക് പോകരുത് നിങ്ങളെ വലിക്കുന്ന എങ്ങോട്ടായിരിക്കും എന്നറിയാമോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഇപ്പുറത്തോട്ട് വീഴാനായിട്ടായിരിക്കും പക്ഷെ അങ്ങോട്ട് പോകരുത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വ്യഭചാര പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തിന് യോജിക്കാത്ത ബന്ധങ്ങളൊക്കെ ആയിരിക്കും കുടുംബത്തിന് യോജിക്കാത്ത ഒരു പ്രേമബന്ധങ്ങളിലും പെട്ടുപോകരുത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല നിങ്ങൾ ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല നിങ്ങൾ മൊബൈൽ ഫോണിനും ഇപ്പോൾ എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അല്ലെ മൊബൈൽ ഫോണിനൊക്കെ അഡിക്റ്റായിട്ട് പോകരുത് അതിലൂടെ പ്രേമബന്ധങ്ങളുണ്ടാകുന്നത് ഈ വലിയ പ്രേമബന്ധങ്ങളിലേക്കൊന്നും ഈ ആണുങ്ങളൊക്കെ പുറകെ നടക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ തിരിച്ചും പുറകെ നടക്കുന്ന കാലമായിരുന്നു അല്ലേ അപ്പം അങ്ങനെയൊന്നും പോകരുത് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അത് ആ വഴിവിട്ട ബന്ധം പിന്നെ എന്താകും വലിയ 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 പാപങ്ങളിലേക്ക് പോകും അങ്ങനെ പാപങ്ങളിലേക്ക് പോകാതിരിക്കുക അടുത്തത് നിങ്ങൾക്ക് വേശ്യാവൃത്തി എന്ന് പറയും ജീവിതത്തിന് വേണ്ടിയിട്ട് വേശ്യാവൃത്തി ചെയ്യുന്ന ജോലി സ്വന്തം ശരീരം വിൽക്കുന്ന ജോലി ബൈബിളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ വേശ്യാസ്ത്രീയെ ആ വേശ്യമായ സ്ത്രീയെ കർത്താവ് രക്ഷിച്ചതും കല്ലറിയപ്പെട്ട സ്ത്രീയൊക്കെ നമ്മൾ കണ്ടിട്ടല്ലേ കല്ലറിയപ്പെട്ട സ്ത്രീയെ കർത്താവ് താക്കീത് ചെയ്തിട്ട് അവൾ പിന്നെ എന്തിലേക്ക് പോയില്ല പിന്നെ തെറ്റിലേക്ക് പോയില്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് അവൾ അവസാനം കുരിശോളം കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വേശ്യാവൃത്തിയിലേക്ക് പോകുന്ന ആ ഒരു അവസരം ഒരിക്കലും ഒരിക്കലും ശരിയല്ല സ്വന്തം ശരീരത്തെ വിൽക്കുന്ന ആ ഒരു രീതി ശരിയല്ല ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നിങ്ങളുടെ ഈ പ്രായത്തിൽ അതൊക്കെ പഠിക്കണം നിങ്ങൾ ഏറ്റവും അങ്ങനെ അറ്റത്ത് ജില്ലയാണെങ്കിൽ ബലാത്സംഗം ഒരു ആളുടെ മനസ്സില്ലാതെ അവനെ ബലമായിട്ട് ലൈംഗിക ചേഷ്ടകൾക്ക് ഉപയോഗിക്കുക മനസ്സില്ലാതെ അവനെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുക ബലാത്സംഗത്തിലേക്ക് ഒരു കാരണവശാലും അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകരു അങ്ങനെ എങ്ങനെ എങ്ങനെന്നറിയാമോ നിങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് അങ്ങനെ ഒരു ചിന്തകളെയും നിങ്ങൾ വേണ്ട നിങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ആ ഒരു കണ്ണുകൊണ്ട് എല്ലാവരെയും പരസ്പരം കാണുങ്ങൾ പെണ്ണുങ്ങളെ കാണാൻ ശ്രമിക്കുക പെണ്ണുങ്ങൾ ആണുങ്ങളെ കാണാൻ ശ്രമിക്കുക ദൈവത്തിൻ്റെ വ്യക്തികളാണ് ദൈവത്തിൻ്റെ ദൈവം തന്ന ആളുകളാണ് അങ്ങനെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇത് ഇതിനകത്തോട് പാഠപുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യം സാറ് പറയട്ടെ അതിനകത്തൊരു ആന്തരിക തിന്മകളുണ്ട് ആന്തരിക തിന്മകൾ അതായത് ദുഷ്ചിന്ത ദിവാസ്വപ്നങ്ങൾ പിന്നീട് പിന്നെ ഭയങ്കരമായ ആഗ്രഹം അമിത ആഗ്രഹം ഇതൊക്കെ ആന്തരിക തിന്മകളാണ് ഈ ലൈംഗികപരമായിട്ട് ദുശ്ചിന്ത ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ആ പെൺകുട്ടിയോട് എന്തൊക്കെയോ ഫീലിംഗ് മനസ്സിലിട്ട് 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 ഇങ്ങനെ തലപൊഴിക്കുന്ന ദുശ്ചിന്ത ആ തലപൊഴിക്കുന്നത് നിങ്ങൾ വലിയ ആപത്തിൽ കൊണ്ടു ചാടിക്കും പിന്നെ രണ്ടാമത്തെ കാര്യമാണ് സ്വപ്നം നിങ്ങൾ സ്വപ്നം കാണുക ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് സ്വപ്നം കാണുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്വപ്നം കാണുക ഇതൊരു ആന്തരിക തിന്മയാണ് ലൈംഗികവുമായിട്ട് ബന്ധപ്പെട്ട ആന്തരിക തിന്മയാണ് പിന്നെ അമിതമായ ആഗ്രഹം ഭയങ്കര നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടത്തില്ല ഒരിക്കലും വരില്ല എന്ന് എന്നാൽ നിങ്ങൾക്ക് അറിയാമായിരുന്നുണ്ട് പോലും നിങ്ങൾ അമിതമായിട്ട് ആഗ്രഹിച്ച് 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 തെറ്റി ചെയ്യുക ഇതെല്ലാം ലൈംഗികപരമായിട്ടുള്ള ആന്തരിക തിന്മകൾ ബാഹ്യ തിന്മകൾ സാർ ആദ്യം പറഞ്ഞു ആന്തരിക തിന്മകൾ അത് നമ്മുടെ പാഠപുസ്തകത്തിലില്ല കൂട്ടിച്ചേർത്താണ് സാർ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ പാഠത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് ജീവിത വിശുദ്ധി പാലിക്കുക എല്ലാവരും വളരെ നന്നായിട്ട് ജീവിത വിശുദ്ധി പാലിക്കുക ഏറ്റവും നിങ്ങൾക്ക് പാലിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കാം മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലേ എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ ഇവിടെ ഏറ്റവും ഏറ്റവും അവസാനത്തിൽ ഈ ലൈംഗിക വിശുദ്ധി പാലിക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് അശ്ലീലെ സംസാരവും പ്രവർത്തനങ്ങളുമുള്ള സുഹൃത്തുക്കളെ ഒഴിവാക്കുക കണ്ടോ ഒന്ന് ഡോൺ ബോസ്കോ അറിയത്തില്ലേ ഈ ഡോൺ ബോസ്കോയുടെ അമ്മ പറയുമായിരുന്നു അമ്മയുടെ വീട്ടിലേക്ക് ഡോൺ ബോസ്കോയുടെ കൂട്ടുകാരി കളിക്കാൻ വരുമ്പോഴത്തേനും അവർ ചെറിയ ഒരു ഒരു അശ്ലീല വാക്കുകൾ ചീത്ത വാക്കുകൾക്ക് ഉപയോഗിക്കുമ്പോഴത്തേനും വളരെ ശക്തമായിട്ട് കൂട്ടുകാരെ താക്കീതി വരുന്നത് ഡോൺ ബോസ്കോയുടെ അമ്മ ഈ ആ ഒരു ചരിത്രം ഡോൺബോസ്കോ പിന്നീട് തൻ്റെ വരും തലമുറയ്ക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പകർന്നു കൊടുക്കുമായിരുന്നു ഒരിക്കലും ചീത്ത വാക്കുകൾ അശ്ലീല വാക്കുകൾ സംസാരിക്കരുത് പിന്നെ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം നിങ്ങളിപ്പോൾ പോകുന്ന വൈകിയായിരിക്കും എടാ നാട്രാ മൊബൈലിൽ എടാ ഒരു ബ്ലൂഫിലിം ഉണ്ടാ നി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകും നിങ്ങൾ ഒന്ന് കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെയും കാണണം തോന്നും പിന്നെ നിങ്ങൾ അവൻ അഡിക്റ്റ് ആകും പിന്നെ അവന് അവൻ ഇയ്യോ അവൻ വെളിയിൽ ആരോടെങ്കിലും പറയുമോ പിന്നെ നിങ്ങൾക്ക് പേടിയാവും പിന്നെ അവൻ്റെ ആ ചതിക്കുഴിയിലേക്ക് നിങ്ങൾ പെട്ടുപോകും ഒരിക്കലും അങ്ങനെയുള്ള സുഹൃത്തുക്കളെ തിരിച്ചറിയുക കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ഒറ്റപ്പെടുത്തുക ചീത്ത സുഹൃത്തുക്കളെ മാറ്റി നിർത്തുക രണ്ടാമതയോ അശ്ലീലെ പ്രസിദ്ധീകരണങ്ങളും ചിത്രങ്ങളും ഒഴിവാക്കുക ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിരൽ തുമ്പിലാണ് ജീവിതം വിരൽ തുമ്പിലാണ് ജീവിതം നിങ്ങളുടെ വിരൽ തുമ്പിലൊക്കെ ജീവിതം ഉണ്ട് ഇപ്പം കാരണം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ ഈ മൊബൈലൊക്കെ തന്നിരിക്കുക നിങ്ങളുടെ വിരൽത്തുമ്പിൽ ആ ജീവിതം ഇരിക്കുന്നത് നേരെ മാം നേരെ പോകാം നിങ്ങൾക്കൊന്ന് ഒന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സാധ്യതകളും അതിലേക്ക് ഒരു കാരണവശാലും പോകരുത് അങ്ങനെയുള്ള അശ്ലീല പ്രസിദ്ധീകരണങ്ങളും ചിത്രങ്ങളും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹിസ്റ്ററിയിൽ നിന്നും വെട്ടിക്കളഞ്ഞിരിക്കുക മൂന്നാമത്തേതോ ലൈംഗിക വിശുദ്ധിക്ക് നിരക്കാത്ത ടി വി ചാനലുകൾ സിനിമകൾ വെബ്സൈറ്റുകൾ മുതലായവ കാണാതിരിക്കുക അങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ കയറി വരുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ അന്നേരം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക ജീവിതത്തിൽ ഡിലീറ്റ് ഡിലീറ്റ് എന്ന ഓപ്ഷൻ അതാണ് അപ്പോൾ വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡിലീറ്റ് എന്ന ഓപ്ഷനാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് പെട്ടെന്ന് തന്നെ ഇച്ചിരി എന്നാൽ എന്നാൽ എന്താണ് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്യാം നമുക്ക് അങ്ങോട്ടൊരു കയറാനായിട്ടൊരു ആക്രാന്ദം അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 തൃഷ്ണ നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷെ അത് നോ ഡിലീറ്റ് അപ്പം നിങ്ങളുടെ സംസാരം വസ്ത്രധാരണം വിനോദങ്ങൾ എന്നിവയിൽ അടക്കം പാലിക്കുക എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ അത് ഞാൻ ആണുങ്ങളോടല്ല പെണ്ണുങ്ങളോടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ വസ്ത്രം ധാരണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ അനിയത്തിപ്രാവൊക്കെ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ അത് അനിയത്തി പ്രാവ് സ്റ്റൈല് ചുരിദാറുകൾ അങ്ങനെയൊക്കെയുള്ള ഓരോ സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഡ്രസ്സൊക്കെ ഇറങ്ങുന്നത് ചതിക്കുഴിയ നിങ്ങൾ നിങ്ങളുടെ ശരീരം പ്രദർശിപ്പിക്കാനുള്ള വസ്തുവല്ല നിങ്ങളുടെ ശരീരം എന്താണ് വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം അപ്പം നിങ്ങളുടെ വസ്ത്രധാരണത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം നല്ല വസ്ത്രധാരണ രീതി നിങ്ങൾക്കുണ്ടാകണം വിനോദങ്ങൾ നിങ്ങൾ സിനിമ പോകാനായിട്ട് വീട്ടിൽ കിടന്ന അടിപിടി കൂടി അങ്ങനെയുള്ള മിതത്വം പാലിക്കണം നിങ്ങൾ കാര്യങ്ങളിലൊക്കെ മിതത്വം പാലിക്കണം നിങ്ങളുടെ സംസാരം വളരെ വൃത്തിയോടുകൂടി വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം അങ്ങനെയുള്ള കുട്ടികളാവണം പാകമായ മനസ്സിനെ പാകപ്പെടുത്തണം പിന്നെയോ പ്രാർത്ഥന വേണം കൂതാശ്വാസ സ്വീകരണങ്ങൾ വേണം നിങ്ങളതിൽ നിഷ്ഠയുണ്ടായിരിക്കണം പ്രാർത്ഥിക്കണം ഒരുപാട് നിങ്ങൾക്ക് തനിയും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇങ്ങനെ നിങ്ങളുടെ നമ്മുടെ പ്രായം ഇതാണ് കേട്ടോ നിങ്ങൾ പ്രായത്തിലേക്ക് ഇനി വളർന്നു വരുമ്പോൾ തന്നെ തെറ്റിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ സഹായം വിശുദ്ധ ഗ്രന്ഥം ഞാൻ പറയട്ടെ നിങ്ങൾ റെഡിയാണ് തയ്യാറാണോ നിങ്ങൾ പ്രഭാഷകൻ എന്ന പുസ്തകം ആദ്യം ഇന്ന് തൊട്ട് വായിച്ചു തുടങ്ങിയോ ഒന്നാം അധ്യായം മുതൽ അവസാന അധ്യായം വരെ നിങ്ങൾക്ക് ഉപദേശങ്ങളാണ് ഏറ്റവും നല്ല ഉപദേശങ്ങളാണ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല സാറീ ഈ ഈ കിടന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഏറ്റവും നല്ല ഉപദേശങ്ങളാണ് നിങ്ങൾ നിങ്ങൾ വായിച്ചു പ്രഭാഷകൻ ഒന്നാം അധ്യായം കൂടെ നിങ്ങൾ വായിക്കുക നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ എവിടെയും പോകണ്ട വളരെ നല്ല ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നല്ല ജീവചരിത്രങ്ങൾ നല്ല ജീവചരിത്രങ്ങൾ വിശുദ്ധരുടെ പുസ്തകങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മാതൃകയാവണം വിശുദ്ധരെ കുറിച്ചും കൊണ്ടൊക്കെ നിങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിക്കണം മര്യാഗുലേ കേട്ടില്ലേ സൂസനെ കണ്ടില്ലേ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ ജോസഫിന്റെ കഥ കേട്ടില്ലേ അങ്ങനെ നിങ്ങൾ വിശുദ്ധരായിട്ടുള്ള ആളുകളുടെ ജീവചരിത്തരങ്ങൾ വായിക്കണം നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും തേടണം പിന്നെയോ പക്വതയുള്ള വ്യക്തികളുടെ ഉപദേശം സ്വീകരിക്കണം പ്രിയമുള്ള കുഞ്ഞുങ്ങളെ പെൺകുട്ടികൾ എൻ്റെ പെൺമക്കളെ നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ അമ്മമാരുമായിട്ട് നല്ല സൗഹൃദ ബന്ധമുണ്ടാകണം എല്ലാം തുറന്നു പറയണം സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ പെങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അമ്മച്ചി അമ്മച്ചവിടെ പിടിച്ചിരുത്തി വിശേഷങ്ങൾ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കാര്യങ്ങൾ അമ്മയോട് വളരെ കാര്യമായിട്ട് പറയുന്ന സ്കൂളിലെ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പറയുന്ന ഒരു ഒരു ജീവിതം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിങ്ങൾ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് പെമ്മക്കൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം തുറന്നു പറയുന്നവരായിട്ട് മാറണം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് വളരെ വിശുദ്ധമായൊരു ജീവിതം നയിക്കണം ആ പിള്ളേരെ എല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങൾ കൂട്ടായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് ജീവിക്കുന്നവരായിട്ട് മാറുക അങ്ങനെ പക്വതയുള്ള നല്ല വ്യക്തി നല്ല നിങ്ങളെ നല്ല അധ്യാപകർ നല്ല മതാധ്യാപകർ നിങ്ങളുടെ വികാരിശന് അങ്ങനെയുള്ള നല്ല ആളുകളുടെ കയ്യിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കണം പ്രിയ കുഞ്ഞുങ്ങളെ ലൈംഗികതയ്ക്ക് ഏറ്റവും ഉത്തമയ ഉത്തമമായ മാതൃക ഈശോമിശിഹായാണ് ഈശോയുടെ ജീവിതമാണ് എല്ലാവരോടുമുള്ള ഈശോയുടെ പെരുമാറ്റം സംശുദ്ധമായിരുന്നു എല്ലാവരെയും അവിടുന്ന് സ്നേഹിച്ചു ഈശോയുടെ വിശുദ്ധിയിലേക്കാണ് കൗമാരക്കാർ നിങ്ങൾ വളരേണ്ടത് ബാലനായ ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും പക്വതയിലും വളർന്നതുപോലെ നമുക്കും സമഗ്ര ലൈംഗികത ഉൾക്കൊണ്ടുകൊണ്ട് വളരാം ഈശോയെ മുറുക പിടിക്കണം ഈശോയെ ചേർത്തു പിടിക്കണം ഈശോയോട് പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരു തെറ്റും ഉണ്ടാവില്ലെന്നേ നിങ്ങൾക്ക് തനി പക്വതയും മാനസിക പക്വതയും ഒക്കെ ഉണ്ടാവും നിങ്ങൾ പ്രാർത്ഥിച്ചു ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു നിങ്ങൾ ഈ പാഠത്തിൽ കണ്ട കാര്യങ്ങൾ വളരെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഉപകാരപ്രദമാകുന്ന ഒരു പാഠമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാഠമായിട്ട് ഇതിനെ മാറ്റുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുതിർന്നപരമായിട്ട് സംസാരിക്കുക ലൈംഗികപരമായിട്ടുള്ള സംശയങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നിങ്ങൾ പോകരുത് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ തുറന്ന് സംസാരിക്കുക ലൈംഗികത എന്ന് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുകൊണ്ട് സംസാരിക്കുന്നതോ തെറ്റല്ല കേട്ടോ ഒരിക്കലും തെറ്റല്ല നിങ്ങൾ അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോട് ചോദിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികൾ പെൺകുട്ടികൾ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവരാകുക നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ആൺകുട്ടികൾ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഒക്കെ തുറന്ന് പറയുന്നവരായിട്ട് മാറുക നിങ്ങളുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക ലൈംഗിക അവയവങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക കൂടി അതിനോട് പെരുമാറുക ആന്തരികമായ ബാഹ്യമായ തിന്മകൾ എന്തെന്ന് തിരിച്ചറിയുക കൃത്യമായും ലൈംഗിക അവബോധം നിങ്ങളിൽ ഉണ്ടാവുക എങ്ങനെയാണ് എന്താണ് ലൈംഗികത സെക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയാം പരസ്പരം സ്നേഹിക്കുവാനും ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും ദൈവം നൽകിയ ദാനമാണ് ലൈംഗികത ഇതായിരിക്കണം ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കരുത് ഇതിൻ്റെ ഇപ്പുറത്തേക്കും കടക്കരുത് ഇതിലേക്ക് മാത്രമേ ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലേക്ക് മാത്രമേ എത്താൻ പാടുള്ളൂ പ്രിയ കുഞ്ഞുങ്ങളെ സാറ് നിങ്ങളുടെ പ്രായത്തിനൊത്ത രീതിയിൽ നിങ്ങളോട് പങ്കുവച്ചു ഈ പങ്കുവച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം തീർച്ചയായിട്ടും ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കണം ഈ പാഠഭാഗത്തിലൂടെ കൈകൾ കൂപ്പി കണ്ണുകളൊക്കെ അടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഈശോയെ ബലഹീനരായ ഞങ്ങളെ വിശുദ്ധിയിൽ വളരുവാൻ അനുഗ്രഹിക്കണമേ മനുഷ്യ വ്യക്തികളെ ദൈവമക്കളായി കാണാനും ആദരവോടെ അവരോട് പെരുമാറാനും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ എൻ്റെ ഈശോയെ എൻ്റെ വിശുദ്ധി എന്നിലാണ് ആ വിശുദ്ധി ഒരിക്കലും കളങ്കിതമാകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല ജീവിത വിശുദ്ധിയോടുകൂടി എൻ്റെ ഓരോ ജീവിത മാർഗങ്ങളിലും ഞാൻ വ്യാപരിക്കും തീർച്ചയായും ഞാൻ അങ്ങേക്ക് ഉറപ്പു തരികയാണ് ഇന്നുമുതൽ ഈ സമയം മുതൽ ഞാൻ ഈ ക്ലാസ് കൂടിയ ഈ നിമിഷം മുതൽ ഞാൻ അങ്ങേക്ക് ഉറപ്പു തരികയാണ് എൻ്റെ ലൈംഗികത വിശുദ്ധമായിരിക്കും എൻ്റെ ലൈംഗികതയിൽ ഒരു കോട്ടവും ഞാൻ വരുത്തുകയില്ല അങ്ങ് നൽകിയ ദാനം തീർച്ചയായും ഞാൻ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കും അപ്പം കുഞ്ഞു വർക്ക് ബുക്കിൻ്റെ അവസാനത്തെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് കിടക്കാം വർക്ക് ബുക്കിൽ ഉണ്ടായിരുന്ന അവസാനത്തെ പ്രവർത്തനം ഇതായിരുന്നു നമ്മളവിടെ സൂസന്നയുടെ കഥ ഈ ആഴ്ചയാണ് നമ്മൾ പറഞ്ഞത് അപ്പം നമ്മുടെ സൂസന്നയുടെ കഥ അവിടെ ചോദിക്കുന്നുണ്ട് ദാനിയേൽ പതിമൂന്ന് കണ്ടോ അവിടെ നിങ്ങൾ സൂസന്നയുടെ ചരിത്രം നിങ്ങൾ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ദാനിയേൽ പതിമൂന്ന് വായിച്ച് നിങ്ങളവിടെ എഴുതുക പിന്നീട് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ലൈംഗിക വിശുദ്ധി പാലിക്കുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അവിടെ വർക്ക് വെക്കിലുണ്ട് കണ്ടോ ലൈംഗിക വിശുദ്ധി പാലിക്കാൻ സാറ് കാണിച്ചില്ലേ അശ്ലീല സംസാരവും പേജ് നമ്പർ നാൽപ്പത്തി മൂന്നിലുണ്ട് പിന്നെ നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്താം എന്നതിൽ ലൈംഗികതയുടെ അടിസ്ഥാനം എന്താണ് ലൈംഗികതയുടെ അടിസ്ഥാനം എന്താണ് സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവം നമ്മളെ ജനിപ്പിച്ചു അതാണ് ലൈംഗികതയുടെ അടിസ്ഥാനം പരസ്പരം ആകർഷിക്കാനും സ്നേഹം പങ്കുവെക്കാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും ആണ് ലൈംഗികത കൊണ്ട് അടിസ്ഥാനമിടുന്നത് അതിന് ആ നമ്മുടെ പേജ് നമ്പർ നാൽപ്പത്തി ഒന്ന് അവസാനത്തായിട്ട് അതിൻ്റെ ഉണ്ട് പിന്നെ പിന്നീടോ വർക്ക് ബുക്കിൽ വിശുദ്ധ പൗലോസ് പൗലൂസ് ലൈംഗികതയെക്കുറിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് എന്താണ് പൗലോസ് ലീഹ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെയുണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ ഫസ്റ്റ് പേജിലായിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മുടെ നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ് വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ പൗലോസ് മഹത്വപ്പെടുത്തുവിൻസ്ലീഗ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തയാണോ അതെല്ലാം ആ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക പിന്നീട് ലൈംഗിക വിശുദ്ധിക്കെതിരായ പാപങ്ങൾ സാറെ ആന്തരിക പാപങ്ങൾ പറഞ്ഞു അതേ വേണ്ട ബാഹ്യമായ പാപങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വയംഭോഗം സ്വർഗഭോഗം വ്യവിചാരം വേശാവൃത്തി ബലാത്സംഗം മുതലായ പാപങ്ങൾ അത് നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ അത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ വർക്ക് ബുക്ക് ചെയ്യാമല്ലോ എല്ലാവർക്കും ചെയ്ത് ടീച്ചർമാരെ കാണിക്കത്തില്ലേ അടുത്ത ആഴ്ച കൊണ്ടുവരത്തില്ലേ ഓക്കെ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു ചെറിയൊരു വർക്ക് തരികയാണ് ഈ പാഠത്തിലൂടെ ഒരു വർക്ക് തരികയാണ് നിങ്ങൾ കോറുന്തോസിൻ്റെ വിശ്വ പൗലൂസ് ലിഹായുടെ കോറുന്തോസ്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം പിന്നീട് നമ്മുടെ ഈ ഒരു പാഠത്തിൽ നമ്മളെ വഴികാട്ടാനായിട്ട് ഒരു തിരുവചനം തരികയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവം നമ്മളോട് ചോദിക്കുന്നതായിരുന്നു ഇത് നിങ്ങൾക്ക് വഴികാട്ടാനായിട്ടൊരു തിരുവചനമാണ് അത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക നമുക്ക് നിങ്ങൾ വിശുദ്ധ മര്യാദുരേത്തിയുടെ ജീവിത കഥ നിങ്ങൾ കൂട്ടുകാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുക നിങ്ങളുടെ ഹൈന്ദവ കുട്ടികളൊക്കെ സുഹൃത്തുക്കളൊക്കെ സുഹൃത്തുക്കൾക്കാണ് അവരുമായിട്ടൊക്കെ മര്യാദുരേത്തിയെക്കുറിച്ചുകൊണ്ടൊക്കെ പറയുക പിന്നീട് ഈ പാഠം പഠിക്കുന്നതിലൂടെ നിങ്ങളൊരു തീരുമാനമെടുക്കുക ലൈംഗിക വിശുദ്ധി പാലിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കും ഓക്കെ പരമാവധി ശ്രദ്ധിക്കും ലൈംഗിക വിശുദ്ധി പാലിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കും ഇനി നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഒരു ഒരു കുഞ്ഞൊരു ഒരു വർക്ക് തരട്ടെ വർക്ക് തരട്ടെ ലൈംഗിക വിശുദ്ധി പാലിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷിത്വം വരച്ച വിശുദ്ധരുടെ ജീവചരിത്രവും ചിത്രങ്ങളും ശേഖരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം പിന്നെ കോറുന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തെ അടിസ്ഥാനമാക്കി ഒരു പോസ്റ്റർ ഉണ്ടാക്കണം ഈ രണ്ട് പ്രവർത്തനങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം ഓക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ സാർ പറഞ്ഞു നന്നായിട്ട് കേൾക്കുക നന്നായിട്ട് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യുക ഈ ഷോയിൽ എനിക്കേറെ ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ലൈംഗിക വിശുദ്ധി പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക വിശുദ്ധരായി ജീവിക്കുക ഒരിക്കലും എല്ലാ തരത്തിലും ആർക്കും ഒരു ഉദപ്പുണ്ടാകുന്ന രീതിയിൽ പെരുമാറരുത് വസ്ത്രധാരണം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലൈംഗികത അത് ദൈവത്തിൻ്റെ ദാനമാണ് അത് വിശുദ്ധമായിട്ട് അതിവിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ആവണം അതിനെ കളങ്കിതമാക്കിപ്പെടുത്തരുത് എല്ലാവർക്കും നിങ്ങളുടെ ദൈവത്തിൻ്റെ ദാനമായ ലൈംഗികതയെ ഏറ്റവും വലിയ നിധി പോലെ കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സാറ് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ എല്ലാവർക്കും ഒരുപാട് നന്ദി ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ